നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കുന്നത് വാട്ട് ഈസ് എ ഇലക്ട്രിക് ഡ്രൈവ്, ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ഈ കാണുന്നത്. സോ ഡിഫൈൻ ഇലക്ട്രിക്കൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് മോഷൻ. കൺട്രോളിങ് മോഷൻ ഓഫ് ഇലക്ട്രിക്കൽ മെഷീൻ ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ ഡ്രൈവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രൈവിൽ ഇൻഡക്ഷൻ മോട്ടറിന് ഉപയോഗിക്കുന്ന ഏതെല്ലാം ടൈപ്പ് എന്തുണ്ടെന്നാണ്, ബ്രേക്കിംഗ് ഉണ്ടെന്നാണ്, പ്ലഗ്ഗിങ്, റിവേഴ്സ് മോട്ടോറിങ്, വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്കിംഗ്, ഡൈനാമിക്, റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, ഇത്തരം കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്. സാധാരണ ഡൈനാമിക് ബ്രേക്കിംഗ് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ. ഇത് ഇൻഡക്ഷൻ മോട്ടറിന് മാത്രമല്ല, എല്ലാവർക്കും ഒരു സംശയമാണ്, ഇത് ഇൻഡക്ഷൻ മോട്ടറിന് മാത്രമാണോ? അല്ല. ഇപ്പോൾ നമ്മൾ രണ്ട് മാർക്കിന് ലിസ്റ്റ് ഓഫ് ബ്രേക്കിംഗ് ഓഫ് എ ഡി സി മോട്ടറാണെന്നുണ്ടെങ്കിലും അതിനുപയോഗിക്കുന്ന എന്താണ്, പ്ലഗ്ഗിങ്ങും ഡൈനാമിക് ബ്രേക്കിങ്ങും റിയോസ്റ്റാറ്റിക് ബ്രേക്കിങ്ങും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ കമ്പയർ, പലപ്പോഴും പഠിക്കാനായിട്ട് എല്ലാവരും ഉപദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 3-point starter ഉം 4-point starter ഉം. അതിൽ കമ്പയർ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3-point starter 3 points ആണ്, 4-point starter എന്ന് പറയുന്നത് 4 points ആണ്. നിങ്ങൾക്കെല്ലാം പോസിറ്റീവ്, നെഗറ്റീവ്, സെഡ് എന്ന് പറയുന്നത് ഫീൽഡിലേക്ക് കണക്ട് ചെയ്യാനാണ്. ഷണ്ട് മോട്ടറിന് നമുക്ക് സാധാരണ അറിയാം, ഷണ്ട് മോട്ടർ വരയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവുള്ളൂ, 3 terminals ഉണ്ടാവുള്ളൂ. സപ്ലൈൻ്റെ ടെർമിനൽ, മോട്ടറിൽ ഫീൽഡിലേക്ക് കൊടുക്കുന്ന മോട്ടറിൻ്റെ ഫീൽഡിലേക്കും മോട്ടറിൻ്റെ ആർമേച്ചറിലേക്കും കൊടുക്കുന്നത്. കോമ്പൗണ്ട് മോട്ടറിന് മോട്ടർ കോമ്പൗണ്ട് ആയതുകൊണ്ട് മാത്രമല്ല, അത് എന്ത് ചെയ്യും, ആ പോയിൻ്റ് സ്റ്റാർട്ടറിന് 4-point starter ഒരു 4th പോയിൻറ്റും കൂടി ഉണ്ടാവും. MVC നോ വോൾട്ടേജ് കോയിലും ഷണ്ട് ഫീൽഡ് ആർ ഇൻ സീരീസ് ആണ്. നോ വോൾട്ടേജ് കോയിലും ഷണ്ട് ഫീൽഡ് കോയിലും ആർ പാരലൽ ആണ്. അടുത്തത് സ്പീഡ് കൺട്രോൾ മെത്തേഡാണ്. ഇതിലാണ് ഈ ഡി സി മോട്ടറിൽ ഫ്ലക്സ് കൺട്രോൾ ചെയ്യാം, റിയോസ്റ്റാറ്റിക് കൺട്രോൾ മെത്തേഡ് ഉപയോഗിക്കാം, വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് ഉപയോഗിക്കാം. അടുത്തത് ഓരോ മില്ലുകളിൽ ഏതൊക്കെ മെഷീനാണ് ഉപയോഗിക്കുന്നത്. പേപ്പർ മില്ലിലാണെങ്കിൽ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും ഇൻഡക്ഷൻ മോട്ടറിലും, സ്ക്വരൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതുപോലെ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീനിൽ യൂണിവേഴ്സൽ മോട്ടറുമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് സാധാരണഗതിയിൽ 2 marks ചോദിക്കുന്ന 2 mark